നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫേസർ ക്വാണ്ടിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഫേസർ ക്വാണ്ടിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റെക്റ്റാങ്കുലർ ഫോമിൽ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആദ്യം വി വൺ ഈസ് ഈക്വൽ ടു എ വൺ പ്ലസ് ജെ ബി വൺ എടുത്തു. വി ടു എന്ന് പറഞ്ഞാൽ എ ടു പ്ലസ് ജെ ബി ടു എന്ന് എടുത്തു. നമുക്ക് കാണേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദെൻ വി വൺ ഇൻറ്റു വി ടു ഈസ് ഈക്വൽ ടു വി വൺ എന്ന് പറഞ്ഞാൽ എ വൺ പ്ലസ് ജെ ബി വൺ ആണ്, വി ടു എന്ന് പറഞ്ഞാൽ എ ടു പ്ലസ് ജെ ബി ടു ആണ്. സോ എ വൺ പ്ലസ് ജെ ബി വൺ ഇൻറ്റു എ ടു പ്ലസ് ജെ ബി ടു എന്ന് വന്നു. ഇനി നോക്കാം, ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ മാത്തമെറ്റിക്കലി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം എ വണ്ണിനെ ഈ എ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ വൺ ഇൻറ്റു എ ടു എന്ന് പറഞ്ഞാൽ എ വൺ എ ടു എന്ന് കിട്ടി. അതേപോലെ തന്നെ ഈ എ വണ്ണിനെ ജെ ബി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ വൺ ഇൻറ്റു ജെ ബി ടു എന്ന് പറഞ്ഞാൽ എ വൺ ജെ ബി ടു. ഇനി രണ്ടാമത്തെ ടേം ജെ ബി വണ്ണിനെ എ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ ടു പ്ലസ് ജെ ബി വൺ എന്ന് കിട്ടി. ജെ ബി വണ്ണിനെ ജെ ബി ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ജെ ബി വൺ ഇൻറ്റു ജെ ബി ടു എന്ന് പറഞ്ഞാൽ ജെയും ജെയും എന്തായിട്ട് മാറി, ജെ സ്ക്വയറായിട്ട് മാറി. പിന്നെ ബി വൺ ഇൻറ്റു ബി ടു എന്ന് പറഞ്ഞാൽ ബി വൺ ബി ടു. നമ്മുടെ ഇവിടെ എഴുതി. നമുക്കറിയാം ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ജെ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് മൈനസ് വണ്ണ്. അപ്പം ഒന്നുകൂടി നമ്മൾ ഷോർട്ടായിട്ട് എഴുതി, എ വൺ ഇൻറ്റു എ ടു അതേപോലെ നമ്മൾ താഴെ എഴുതി. പിന്നെ ഈ ടേമിലും ജെ ഉണ്ട്, ഈ ടേമിലും ജെ ഉണ്ട്, അതുകൊണ്ട് ജെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു. ജെ ഇൻറ്റു എ വൺ ബി ടു പ്ലസ് എ ടു ബി വൺ എന്ന് വന്നു. ഇവിടെ ഈ ഇതിൻ്റെ വാല്യൂ ജെ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആയതുകൊണ്ട് ഇവിടെ മൈനസ് വൺ കൊടുത്തു. സോ ഇവിടെ ഈ പ്ലസ്സും മൈനസും മൈനസ് ആയിട്ട് മാറി, ബാക്കി ജെ സ്ക്വയർ മൈനസ് വൺ ആയതുകൊണ്ട് മൈനസ് ബി വൺ ബി ടു എന്നും കിട്ടി. അപ്പോൾ വി വൺ ടു വി ടു കാണാനുള്ള ഫൈനൽ ഇക്വേഷനാണ്. ഇതിൽ ജെ ഉള്ള ടേംസ് ഒരു ഭാഗത്തേക്ക് എഴുതി, ജെ ഇല്ലാത്ത ടേംസ് മറ്റൊരു ഭാഗത്തേക്ക് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എ വൺ എ ടു മൈനസ് ഇവിടെ ഉള്ള ബി വൺ ബി ടു, എ വൺ എ ടു മൈനസ് ബി വൺ ബി ടു പ്ലസ് ജെ ഉള്ള ടേംസ് എ വൺ ബി ടു പ്ലസ് എ ടു ബി വൺ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഇക്വേഷനാണ്, റെക്റ്റാങ്കുലർ ഫോമിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തുള്ള ബേസിക് ഇക്വേഷനാണ് വി വൺ ഇൻറ്റു വി ടു ഇസ് ഈക്വൽ ടു എ വൺ എ ടു മൈനസ് ബി വൺ ബി ടു പ്ലസ് ജെ ഇൻറ്റു എ വൺ ബി ടു പ്ലസ് എ ടു ബി വൺ. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു പോകാം. ഇതിൻ്റെ ബേസിക് ഇക്വേഷനായിട്ട് നമ്മൾ പറഞ്ഞതാണെന്ന് മാത്രം. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വി വൺ എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് ഫോർ ജെ ആണ്, വി ടു എന്ന് പറഞ്ഞാൽ സിക്സ് പ്ലസ് ടു ജെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വൺ വി ടു കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വി വൺ ഇൻറ്റു വി ടു കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ത്രീ പ്ലസ് ഫോർ ജെ ഇൻറ്റു സിക്സ് പ്ലസ് ടു ജെ, അത് മൾട്ടിപ്ലൈ ചെയ്യണം. ത്രീ പ്ലസ് ഫോർ ജെ ഇൻറ്റു സിക്സ് പ്ലസ് ടു ജെ ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെയുള്ള ത്രീനെ ഈ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ത്രീ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ എയ്റ്റീന്. ഇവിടെയുള്ള ത്രീനെ ഈ ടു ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ത്രീ ഇൻറ്റു ടു ജെ എന്ന് പറഞ്ഞാൽ സിക്സ് ജെ എന്ന് വന്നു. ഇനി ഫോർ ജെ എന്നുള്ളത്, ഫോർ ജെ ആദ്യം സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫോർ ജെ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ജെ എന്ന് വന്നു. വീണ്ടും ഫോർ ജെ ഇൻറ്റു ടു ജെ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ടു എയ്റ്റ്, ജെ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയർ. അപ്പോൾ എയ്റ്റിന് അതേപോലെ ഇവിടെ നോട്ട് ചെയ്തു. സിക്സ് ജെ പ്ലസ് ട്വൻറ്റി ഫോർ ജെ, സിക്സ് പ്ലസ് ട്വൻറ്റി ഫോർ എന്നാൽ തേർട്ടി, ജെ എന്നാൽ തേർട്ടി ജെ എന്ന് വന്നു. പിന്നെ എയ്റ്റ് ജെ സ്ക്വയർ, ജെ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആയതുകൊണ്ട് ആ വാല്യൂ കൊടുത്തു. അപ്പോൾ എയ്റ്റ് ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ മൈനസ് എയ്റ്റും പ്ലസ് എയ്റ്റീനും കൂട്ടിക്കഴിഞ്ഞാൽ എയ്റ്റീൻ മൈനസ് എയ്റ്റ് അതായത് ടെൻ കിട്ടും, പ്ലസ് ഇവിടെയുള്ള തേർട്ടി ജെ. അതായത് ത്രീ പ്ലസ് ഫോർ ജെ എന്നുള്ള വി വണ്ണും സിക്സ് പ്ലസ് ടു ജെ എന്നുള്ള വി ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായിട്ട് നമുക്ക് എന്ത് കിട്ടി, ടെൻ പ്ലസ് തേർട്ടി ജെ എന്ന് കിട്ടി. ഈ രീതിയിലാണ് നമ്മൾ റെക്റ്റാങ്കുലർ ഫോമിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ കൂടി ശ്രദ്ധിക്കാം. വി വൺ എന്ന് പറഞ്ഞാൽ എയ്റ്റ് പ്ലസ് സിക്സ് ജെ ആണ്,
v2 എന്ന് പറഞ്ഞാൽ 2 plus 7j ആണ് അങ്ങനെയാണെങ്കിൽ v1 v2 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് സോ 8 plus 6j into 2 plus 7j തമ്മിൽ മൾട്ടിപ്ലൈ ആണ് 8 into 2 എന്ന് പറഞ്ഞാൽ 16 എന്ന് വന്നു വീണ്ടും 8 into 7j എന്ന് പറഞ്ഞാൽ 56j എന്ന് വന്നു ഇനി 6j into 2 എന്ന് പറഞ്ഞാൽ 12j എന്ന് വന്നു 6j into 7j എന്ന് പറഞ്ഞാൽ 42j സ്ക്വയർ എന്ന് വന്നു 16 അതേപോലെ നമ്മൾ താഴെ എടുത്തെഴുതി 56j യും അതേപോലെ 12j യും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 56 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 68j എന്ന് കിട്ടി പിന്നെ 42j സ്ക്വയർ ഉണ്ട് 42j സ്ക്വയർ അതേപോലെ നമ്മൾ നോട്ട് ചെയ്തു ഇനി j സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ് അതുകൊണ്ട് 42 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 42 ആയിട്ട് മാറി അപ്പോൾ 16 പ്ലസ് 68j മൈനസ് 42 എന്ന് കിട്ടി ഇതിൽ 16 മൈനസ് 42 ചെയ്താൽ നമുക്ക് മൈനസ് 26 എന്ന് കിട്ടി പ്ലസ് 68j എന്നും കിട്ടി അതായത് 8 പ്ലസ് 6j ഇൻറ്റു 2 പ്ലസ് 7j ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ആൻസർ ആണ് മൈനസ് 26 പ്ലസ് 68j ഇനി പോളാർ ഫോമിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കാം പോളാർ ഫോമിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി വൺ എന്ന് പറഞ്ഞാൽ വി വൺ ആംഗിൾ 5 1 ആണെന്ന് കരുതുക വി ടു എന്ന് പറഞ്ഞാൽ വി ടു ആംഗിൾ 5 2 ആണെന്ന് കരുതുക സോ വി വൺ ഇൻറ്റു വി ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ പോളാർ ഫോമിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ അല്ലാത്ത രണ്ട് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ വി വണ്ണും അതേപോലെ വി ടു തമ്മിൽ അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ആംഗിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് തമ്മിൽ അഡീഷൻ ചെയ്യുക അപ്പോൾ വി വൺ വി ടു മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വി വണ്ണും ഈ വി ടു തമ്മിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഇവിടെയുള്ള ഈ 5 1 ഈ 5 2 തമ്മിൽ അഡീഷനും ചെയ്യാം അപ്പോൾ ആൻസറായിട്ട് കിട്ടും വി വൺ ഇൻറ്റു വി ടു സിക്വൾ ടു വി വൺ ഇൻറ്റു വി ടു ആംഗിൾ 5 1 പ്ലസ് 5 2 എന്നും കിട്ടും ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 3 ആംഗിൾ 15 അതേപോലെ തന്നെ 2 ആംഗിൾ 16 തമ്മിൽ എന്ത് ചെയ്യണം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അപ്പോൾ ആംഗിളിൻ്റെ പുറത്തുള്ള വാല്യൂസ് 3 ഉം 2 ആണ് ആംഗിളിൻ്റെ പുറത്തുള്ള വാല്യൂസ് അത് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും ആംഗിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് തമ്മിൽ അഡീഷൻ ചെയ്യണം അപ്പോൾ 50 അതേപോലെ 60 ആണ് ആംഗിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് സോ 50° പ്ലസ് 60° ചെയ്താൽ 110° കിട്ടും അപ്പോൾ ആൻസറായിട്ട് 6 ആംഗിൾ 110° എന്ന് കിട്ടും രണ്ട് എക്സാമ്പിളോട് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വി വൺ എന്ന് പറഞ്ഞാൽ 3 ആംഗിൾ 15° ആണ് വി ടു എന്ന് പറഞ്ഞാൽ 5 ആംഗിൾ 20° ആണെങ്കിൽ ഫൈൻഡ് വി വൺ ഇൻറ്റു വി ടു ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് സോ വി വൺ ഇൻറ്റു വി ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആംഗിളിൻ്റെ പുറത്തുള്ള വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അതായത് മാഗ്നിറ്റ്യൂഡ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ആംഗിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് അതായത് ആംഗിൾ വാല്യൂസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക അഡീഷൻ ചെയ്യുക അപ്പോൾ ഇവിടെ ആംഗിളിൻ്റെ പുറത്തുള്ള വാല്യൂസ് 3 ഉം 5 ഉം ആണ് സോ 3 ഇൻറ്റു 5 വി വൺ ഇൻറ്റു വി ടു എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 ആംഗിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് 15 ഉം 20 ആണ് 15 പ്ലസ് 20 അപ്പോൾ 5 1 പ്ലസ് 5 2 എന്ന് പറഞ്ഞാൽ ആംഗിൾ 15 പ്ലസ് 20 എന്ന് വന്നു 3 ഇൻറ്റു 5 15 ആംഗിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് 15 പ്ലസ് 20 35° ആണ് അതായത് 3 ആംഗിൾ 15° 5 ആംഗിൾ 20° തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് 15 ആംഗിൾ 35° അത്രയും വോൾട്ട് ഇനി ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം വി വൺ എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ 50° ആണ് വി ടു എന്ന് പറഞ്ഞാൽ 8 ആംഗിൾ 70° ആണ് വി വൺ വി ടു ആണ് വി വൺ ഇൻറ്റു വി ടു ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് സോ വി വൺ ഇൻറ്റു വി ടു എന്ന് പറഞ്ഞാൽ വി വൺ ഇൻറ്റു വി ടു ആംഗിൾ 5 1 പ്ലസ് 5 2 ആണ് അപ്പോൾ ഇവിടെ വി വൺ എന്ന് പറഞ്ഞാൽ 2 ആണ് വി ടു എന്ന് പറഞ്ഞാൽ 8 ആണ് അപ്പോൾ 2 ഇൻറ്റു 8 എന്ന് വന്നു ആംഗിളിൻ്റെ ഉള്ളിലെ വാല്യൂസ് 50 ഉം 70 ആയതുകൊണ്ട് 50 പ്ലസ് 70 എന്ന് വന്നു സോ 2 ഇൻറ്റു 8 16 ആയതുകൊണ്ട് അത് അതേപോലെ ഇവിടെ നോട്ട് ചെയ്തു അതേപോലെ 50 പ്ലസ് 70 120 ആണ് അപ്പോൾ ഫൈനൽ ആൻസറായിട്ട് കിട്ടി 60 ആംഗിൾ 120° വോൾട്ട് അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് പോളാർ ഫോമിലാണ് റെക്റ്റാങ്കുലർ ഫോമിൽ ഒന്നുകൂടി ബുദ്ധിമുട്ടാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പോളാർ ഫോമിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും പറ്റില്ല എന്നായിരുന്നു പക്ഷേ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ ഡിവിഷനും പോളാർ ഫോമിൽ പോസിബിൾ ആണ് അത് റെക്റ്റാങ്കുലർ ഫോമിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്
ഫേസർ ക്വാണ്ടിറ്റിൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഡിവിഷനാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നോക്കാം, റെക്റ്റാംഗുലർ ഫോമിൽ എങ്ങനെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ എക്സാമ്പിളായിട്ട് വി വൺ ഈസ് ഈക്വൽ ടു എ വൺ പ്ലസ് ജെ ബി വൺ എടുത്തിട്ടുണ്ട്, വി ടു ഈസ് ഈക്വൽ ടു എ ടു പ്ലസ് ജെ ബി ടു എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് വി വൺ ബൈ വി ടു ആണ് നമുക്ക് കാണേണ്ടത്. വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ വി വൺ എന്ന് പറഞ്ഞാൽ എ വൺ പ്ലസ് ജെ ബി വൺ ആണ്, ഡിവൈഡഡ് ബൈ വി ടു എന്ന് പറഞ്ഞാൽ എ ടു പ്ലസ് ജെ ബി ടു ആണ്. അതായത് എ വൺ പ്ലസ് ജെ ബി വൺ ഡിവൈഡഡ് ബൈ എ ടു പ്ലസ് ജെ ബി ടു എന്ന് വരും. ഇനി ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, റെക്റ്റാംഗുലർ ഫോമിൽ ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെക്റ്റാംഗുലർ ഫോമിലുള്ള ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇവിടെയുള്ള ന്യൂമറേറ്ററിനെയും അതേപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ആൻസറായിരിക്കും റെക്റ്റാംഗുലർ ഫോമിലുള്ള ഡിവിഷൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ എന്താണ് കോഞ്ചുഗേറ്റ്? കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടേമിന് എ വൺ പ്ലസ് ജെ ബി വൺ എന്നുള്ള ടേമാണെന്നുണ്ടെങ്കിൽ ആ ടേമിന് ജെ ഉള്ളൊരു ഭാഗമുണ്ട്, ജെ ഇല്ലാത്തൊരു ഭാഗമുണ്ട്. ഇതിൽ ജെ ഉള്ള ഭാഗത്തിൻ്റെ സൈന് മാറ്റി കൊടുക്കുക. അവിടെ പോസിറ്റീവ് സൈനാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആക്കി കൊടുത്താൽ അതാണ് അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് സൈനാണെങ്കിൽ അവിടെ പോസിറ്റീവ് സൈൻ ആക്കി കൊടുത്താൽ അതാണ് ആ ഒരു സംഖ്യൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സാമ്പിളായിട്ട് എ വൺ പ്ലസ് ജെ ബി വൺ എന്നല്ല, ഈ ഒരു സംഖ്യൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ജെൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവ് ആക്കി കൊടുക്കുക. അപ്പോൾ എ വൺ മൈനസ് ജെ ബി വൺ ആണ് അതിൻ്റെ കോഞ്ചുഗേറ്റ്. അതായത് എ വൺ പ്ലസ് ജെ ബി വണ്ണിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് എ വൺ മൈനസ് ജെ ബി വൺ. എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക, എ ടു പ്ലസ് ജെ ബി ടു ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എ ടു പ്ലസ് ജെ ബി ടുവിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ജെൻ്റെ ഭാഗത്ത് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൈനസ് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എ ടു മൈനസ് ജെ ബി ടു. അപ്പോൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ജെ ടേംസിൻ്റെ നമ്മൾ സൈന് മാറ്റി കൊടുക്കുക, അതാണ് ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിനുള്ള അല്ലേ, ഡിനോമിനേറ്ററിലുള്ള ആളെ കോഞ്ചുഗേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എ ടു പ്ലസ് ജെ ബി ടു ആണ്. ഈ എ ടു പ്ലസ് ജെ ബി ടുവിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ അതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എ ടു പ്ലസ് ജെ ബി ടുവിൻ്റെ കോഞ്ചുഗേറ്റാണ്, ജെൻ്റെ സ്ഥാനത്ത് ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ എന്താക്കി മാറ്റി നെഗറ്റീവ്, അതാണ് ഇതിൻ്റെ കോഞ്ചുഗേറ്റ്. അപ്പോൾ എ ടു മൈനസ് ജെ ബി ടു ഡിവൈഡഡ് ബൈ എ ടു മൈനസ് ജെ ബി ടു, ഇതിനെ ന്യൂമറേറ്ററിനെയും അതേപോലെ ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡിവിഷൻ്റെ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല, കാരണം അത്ര ഡീപ്പായിട്ട് നിങ്ങൾ ഡിവിഷൻ ചെയ്ത് നോക്കണ്ട, ഇതിൽ ചെയ്ത് നോക്കണ്ട. നമുക്ക് സാധാരണ സംഖ്യകൾ വരുന്ന സമയത്ത് അതിൽ എന്ത് ചെയ്താൽ മതി, ഡിവിഷൻ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണെന്നൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ബേസിക്കലി ഡിവിഷൻ ചെയ്യണമെങ്കിൽ, റെക്റ്റാംഗുലർ ഫോമിൽ ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഇനി പോളാർ ഫോമിൽ നമുക്ക് എങ്ങനെ ഡിവിഷൻ ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ വി വൺ എന്ന് പറഞ്ഞാൽ വി വൺ ആംഗിൾ ഫൈവ് വൺ ആണെന്ന് കരുതുക, വി ടു എന്ന് പറഞ്ഞാൽ വി ടു ആംഗിൾ ഫൈവ് ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടത് വി വൺ ബൈ വി ടു ആണ്. അങ്ങനെയാണെങ്കിൽ വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ആംഗിൾ അല്ലാത്ത രണ്ട് ടേംസും നമ്മൾ ഡിവൈഡ് ചെയ്യുക, അതാണ് വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ. ആംഗിൾ മൈനസ് ചെയ്യുക, അതായത് ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ ആംഗിൾ ഫൈവ് വൺ മൈനസ് ഫൈവ് ടു, അതായത് ആംഗിൾസ് അല്ലാത്ത ടേംസ്, വോൾട്ടേജിൻ്റെ ടേംസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഉള്ളിലുള്ള ഫേസ് ആംഗിളുകൾ തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഇതാണ് വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ വി വൺ ബൈ വി ടു ആംഗിൾ ഫൈവ് വൺ മൈനസ് ഫൈവ് ടു വരും. അതായത് ആംഗിൾ ഇല്ലാത്ത മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ ഫേസ് ആംഗിൾസ് തമ്മിൽ എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി നിങ്ങളെന്തേ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് വി വൺ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ജെ ത്രീ ആണെന്ന് കരുതാം, അതേപോലെ വി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് വി വൺ ബൈ വി ടു ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്നുകൂടി ഇവിടെ നോട്ട് ചെയ്തെടുത്തു, വി വൺ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ജെ ത്രീ ആണ്, വി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സ് ആണ്. നമുക്ക് കാണേണ്ടത് വി വൺ ഡിവൈഡഡ് ബൈ വി ടു ആണ്. ഇപ്പോൾ വി വൺ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ജെ ത്രീ നമ്മളിവിടെ നോട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ വി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സ് നമ്മൾ നോട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നു ഇത് റെക്റ്റാംഗുലർ ഫോമാണ്, റെക്റ്റാംഗുലർ ഫോമിൽ നമുക്ക് ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെക്റ്റാംഗുലർ ഫോമിലുള്ള ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഫൈവ് പ്ലസ് ജെ സിക്സ് ആണ്
ഡിനോമിനേറ്ററിലുള്ളത്. ഈ ഫൈവ് പ്ലസ് ജെ സിക്സിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് ഫൈവ് മൈനസ് ജെ സിക്സ്. ഇവിടെ പ്ലസ് ജെ സിക്സ് ഉള്ളത് മൈനസ് ജെ സിക്സ് ആക്കിയാൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിട്ട് മാറി. സോ ഈ ഫൈവ് മൈനസ് ജെ സിക്സ് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നോക്കുക, ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി, അതേപോലെ ഫോർ ഇൻറ്റു മൈനസ് ജെ സിക്സ് എന്ന് പറഞ്ഞാൽ ഫോറും സിക്സും എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ട്വൻറ്റി ഫോർ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻറ്റി ഫോർ ജെ. പിന്നെ ജെ ത്രീയും ഫൈവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീനും പിന്നെ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ജെ. പിന്നെ ജെ ത്രീയും ജെ സിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ ഇൻറ്റു സിക്സ്, ത്രീ ഇൻറ്റു മൈനസ് സിക്സ് മൈനസ് എയ്റ്റീനും, ജെ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയർ മൈനസ് എയ്റ്റീൻ ജെ സ്ക്വയർ എന്ന് വന്നു. ഇനി താഴെ നോക്കുക, താഴെയുള്ള ഫോം എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സും അതേപോലെ ഫൈവ് മൈനസ് ജെ സിക്സും ആണ്. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫൈവ് പ്ലസ് ജെ സിക്സ് ഇൻറ്റു ഫൈവ് മൈനസ് ജെ സിക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് സ്ക്വയർ മൈനസ് ആറിൻ്റെ സ്ക്വയർ എന്നാണ് തേർട്ടി സിക്സ് ആണ്, തേർട്ടി സിക്സ് ജെ സ്ക്വയർ എന്ന് ചെയ്ത്. അപ്പോൾ ഫൈവ് സ്ക്വയർ മൈനസ് തേർട്ടി സിക്സ് ജെ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കാം, ട്വൻറ്റി മൈനസ് മൈനസ് ട്വൻറ്റി ഫോർ ജെയും പ്ലസ് ഫിഫ്റ്റീൻ ജെയും കൂടിയിട്ട് മൈനസ് നയൻ ജെ ആയിട്ട് മാറി. പിന്നെ ഇവിടെ നോക്കാം, മൈനസ് എയ്റ്റീൻ ജെ സ്ക്വയർ, അപ്പോൾ മൈനസ് എയ്റ്റീൻ ഇൻറ്റു ജെ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആണ്, അപ്പോൾ മൈനസ് എയ്റ്റീൻ ഇൻറ്റു മൈനസ് വൺ ആണ്, അത് എയ്റ്റീൻ ആയിട്ട് മാറി. അപ്പോൾ അത് പ്ലസ് എയ്റ്റീൻ ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ്, മൈനസ് തേർട്ടി സിക്സ് ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആയതുകൊണ്ട് മൈനസ് തേർട്ടി സിക്സ് ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പ്ലസ് തേർട്ടി സിക്സ് ആയിട്ട് മാറി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി ട്വൻറ്റി പ്ലസ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ആണ്, മൈനസ് നയൻ ജെ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി വൺ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഏതാണ്, തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റി വൺ മൈനസ് നയൻ ജെ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി വൺ. അതായത് തേർട്ടി എയ്റ്റ് ബൈ സിക്സ്റ്റി വൺ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സിക്സ് ടു ആണ്, മൈനസ് നയൻ ജെ ബൈ സിക്സ് ജെ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഫോർ ജെ, അതായത് മൈനസ് സിക്സ്റ്റി ടു, സോറി പോയിൻറ്റ് സിക്സ്റ്റി ടു മൈനസ് വൺ ഫോർ ജെ ആണ് നമുക്കിതിൻ്റെ ആൻസറായിട്ട്. അതായത് വി വൺ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ജെ ത്രീയും, വി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ജെ സിക്സും, അത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വൺ ബൈ വി ടു ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് പോയിൻറ്റ് സിക്സ് ടു മൈനസ് പോയിൻറ്റ് വൺ ഫോർ ജെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വി വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ഫോർ ജെ ആണ്, വി ടു എന്ന് പറഞ്ഞാൽ സിക്സ് പ്ലസ് ജെ ഫൈവ് ആണ്. അങ്ങനെയാണെങ്കിൽ വി വൺ ബൈ വി ടു കാണണം. ഏത് ഫോമിൽ, ഒന്ന് റെക്റ്റാങ്കുലർ ഫോമിലും കാണണം, രണ്ട് പോളാർ ഫോമിലും കാണണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ റെക്റ്റാങ്കുലർ ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് പോളാർ ഫോമിൽ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെക്റ്റാങ്കുലർ ഫോമിൽ എങ്ങനെയാണ് കാണാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വി വൺ ബൈ വി ടു ആണ് നമുക്ക് കാണേണ്ടത്. ഫൈവ് പ്ലസ് ഫോർ ജെ ഡിവൈഡഡ് ബൈ സിക്സ് പ്ലസ് ഫൈവ് ജെ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് റെക്റ്റാങ്കുലർ ഫോമിൽ ഡിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ അതേപോലെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ സിക്സ് പ്ലസ് ഫൈവ് ജെ ആണ്. ഈ സിക്സ് പ്ലസ് ഫൈവ് ജെൻ്റെ കോഞ്ചുഗേറ്റാണ് സിക്സ് മൈനസ് ഫൈവ് ജെ, അതായത് പ്ലസ് ഫൈവ് ജെ ഉള്ളത് നമ്മൾ മൈനസ് ഫൈവ് ജെ ആക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി, ഇതിൻ്റെ കോഞ്ചുഗേറ്റായിട്ട് മാറി. അപ്പോൾ ആ സിക്സ് മൈനസ് ഫൈവ് ജെനെ നമ്മൾ എന്ത് ചെയ്യാണ്, ന്യൂമറേറ്ററിലും അതേപോലെ ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി എന്ന് വരും, പിന്നെ ഫൈവ് ഇൻറ്റു മൈനസ് ഫൈവ് ജെ എന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻറ്റി ഫൈവ് ജെ എന്ന് വന്നു, ഫോർ ജെ ഇൻറ്റു സിക്സ് സിക്സ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ജെ എന്ന് വന്നു, ഫോർ ജെ ഇൻറ്റു മൈനസ് ഫൈവ് ജെ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു മൈനസ് ഫൈവ് മൈനസ് ട്വൻറ്റി, പിന്നെ ജെ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയർ എന്ന് വന്നു. അതായത് സിക്സ് പ്ലസ് ഫൈവ് ജെ ഇൻറ്റു സിക്സ് മൈനസ് ഫൈവ് ജെ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയതുകൊണ്ട് തന്നെ എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ് സ്ക്വയർ പ്ലസ് മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ജെ ആണ് ബീൻ്റെ സ്ഥാനത്തുനിന്ന് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈവ് ജെ ഹോൾ സ്ക്വയർ എന്ന് വന്നു, ഫൈവ് ജെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻറ്റി ഫൈവ് ജെ സ്ക്വയർ എന്ന് വന്നു. ഇനി നമ്മൾ പിന്നെ അതൊന്ന് ജെ ഉള്ള ടേംസൊക്കെ ഒന്ന് കൂട്ടി എഴുതി കഴിഞ്ഞാൽ തേർട്ടി മൈനസ് ഇവിടെ തേർട്ടി അതേപോലെ ഉണ്ട് മൈനസ് ട്വൻറ്റി ഫോർ ജെയും പ്ലസ് ട്വൻറ്റി ഫോർ ജെയും ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വൺ ജെ എന്ന് കിട്ടി. പിന്നെ മൈനസ് ട്വൻറ്റി ജെ സ്ക്വയർ ആയിരുന്നു, ജെ സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വൺ ആണ്. ഈ ജെ സ്ക്വയറിൻ്റെ മൈനസ് വണ്ണും ജെ സ്ക്വയറിൻ്റെ വാല്യൂൻ്റെ മൈനസ് വണ്ണും ഇവിടെ ട്വൻറ്റിൻ്റെ മുമ്പുള്ള മൈനസ് വണ്ണും കൂടി ചേർന്നാൽ മൈനസ് ട്വൻറ്റി ഇൻറ്റു മൈനസ് വണ്ണ് വരാം, അത് പ്ലസ് ട്വൻറ്റി ആയിട്ട് മാറി. ഡിവൈഡ് ബൈ സിക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ്,
മൈനസ് 25 ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 25 ഇൻറ്റു മൈനസ് വൺ ആണ്. മൈനസ് 25 ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പ്ലസ് 25 ആയിട്ട് മാറി. അപ്പോൾ 36 പ്ലസ് 25 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ 30യിൽ നിന്ന് ഈ 30യും ഈ 20യും നമ്മൾ ആഡ് ചെയ്താൽ 30 പ്ലസ് 20 50 ആയിട്ട് മാറി. മൈനസ് 1j ഡിവൈഡഡ് ബൈ 36 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 61 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 61 മൈനസ് 1j ഡിവൈഡഡ് ബൈ 61 എന്ന് വന്നു. അതായത് 50 ഡിവൈഡഡ് ബൈ 61 എന്ന് പറഞ്ഞാൽ 0.81 ആണ്. മൈനസ് 0.016j നമുക്ക് കിട്ടി. അതായത് വി വൺ ഈസ് ഈക്വൽ ടു 5 പ്ലസ് 4j ആണ്. വി ടു ഈസ് ഈക്വൽ ടു 6 പ്ലസ് j 5 ആണ്. അങ്ങനെയാണെങ്കിൽ വി വൺ ബൈ വി ടു എന്ന് നമ്മൾ കാണാൻ പറയുന്നത് ആദ്യം നമ്മൾ റെക്ടാംഗുലർ ഫോമിലാണ് കണ്ടത്. റെക്ടാംഗുലർ ഫോമിൽ കണ്ടു കഴിഞ്ഞാൽ ആൻസർ ആണ് 0.81 മൈനസ് 0.016j. ഇനി നമ്മളോട് പോളാർ ഫോമിലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോളാർ ഫോമിൽ കാണുന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള റെക്ടാംഗുലർ ഫോമിന് ആദ്യം പോളാർ ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ വി വണ്ണിന് ആദ്യം നമ്മൾ പോളാർ ഫോമിലോട്ട് മാറ്റണം. അതേപോലെ വി ടുവിനെ നമ്മൾ എന്ത് ചെയ്യണം, പോളാർ ഫോമിലോട്ട് മാറ്റണം. ആ മാറ്റിയതിന് ശേഷം നമ്മൾ അത് തമ്മിൽ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം വി വൺ എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 4j ആണ്. ഇപ്പോൾ വി വണ്ണിൻ്റെ റെക്ടാംഗുലർ ഫോമിൻ്റെ പോളാർ ഫോമിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയണം, അതേപോലെ ഫേസ് ആംഗിളും നമുക്കറിയണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചു. വി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. അപ്പോൾ റൂട്ട് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ റൂട്ട് 25 പ്ലസ് 60 എന്ന് വന്നു. അപ്പോൾ അതായത് റൂട്ട് 41, റൂട്ട് 41 എന്ന് പറഞ്ഞാൽ 6.40 എന്ന് വന്നു. അതേപോലെ 5 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 4/5 എന്ന് വന്നു. ചെയ്താൽ 38.65 എന്ന് കിട്ടി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 6.4 എന്ന് കിട്ടി. അതേപോലെ ഫേസ് ആംഗിൾ 38.65 എന്നും കിട്ടി. ഇനി വി ടു നോക്കാം. വി ടു എന്ന് പറഞ്ഞാൽ പിന്നെ 6 പ്ലസ് 5j ആണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് 6 ആണ്, ബീൻ്റെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് വി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ 5 ആയതുകൊണ്ട് റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് വന്നു. ചെയ്തു കഴിഞ്ഞാൽ റൂട്ട് 61 എന്ന് കിട്ടും. അതായത് 7.81. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടി. വി ടുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് 7.81 എന്ന് പറഞ്ഞാൽ. അതേപോലെ ഫേസ് ആംഗിൾ 5 കാണാനുള്ള ഇക്വേഷൻ ആണ് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 5 ആണ്, എ എന്ന് പറഞ്ഞാൽ 6 ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് 5/6 39.80 എന്നും കിട്ടി. അതായത് വി വണ്ണിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6.4 അതിൻ്റെ ഫേസ് ആംഗിൾ 38.65 എന്നും കിട്ടി. വി ടുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് 7.81 അതിൻ്റെ ഫേസ് ആംഗിൾ 39.80 എന്നും കിട്ടി. ഇനി നമുക്ക് ഇത് പോളാർ ഫോമിലുകൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വി വൺ ഈസ് ഈക്വൾ ടു 6.40 ആംഗിൾ 38.65 ഡിഗ്രി നമുക്ക് കിട്ടി. വി ടു എന്ന് പറഞ്ഞാൽ 7.81 ആംഗിൾ 39.80 ഡിഗ്രി എന്നും കിട്ടി. വി വൺ ബൈ വി ടു കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വി വൺ ബൈ വി ടു കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി വൺ ബൈ വി ടു ഈസ് ഈക്വൾ ടു വി വൺ ബൈ വി ടു ആംഗിൾ 5-1 - 5-2 ആണ്. അപ്പോൾ ആംഗിൾ ഇല്ലാത്ത ടേംസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ആംഗിൾ ഉള്ള ടേംസ് തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ വി വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 6.4 ആണ്, വി ടു എന്ന് പറഞ്ഞാൽ ഇവിടെ 7.81 ആണ്. അപ്പോൾ വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ 6.4 ÷ 7.81 ആംഗിൾ. 5-1 എന്ന് പറഞ്ഞാൽ 38.65 ആണ്, 5-2 എന്ന് പറഞ്ഞാൽ 39.80 ആണ്. അപ്പോൾ 6.4 ÷ 7.81 എന്ന് പറഞ്ഞാൽ 0.81 എന്ന് കിട്ടി. ആംഗിൾ 38 നിന്ന് 39.80 കുറച്ച് കഴിഞ്ഞാൽ -1.15 എന്ന് കിട്ടും. അതായത് വി വൺ ഈസ് ഈക്വൾ ടു 4 പ്ലസ് j3 ആയിരുന്നു, വി ടു ഈസ് ഈക്വൾ ടു 5 പ്ലസ് j6 ആയിരുന്നു. അതിൻ്റെ പോളാർ ഫോമിലുള്ള ഡിവിഷനാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് 0.81 ആംഗിൾ -1.15 ഡിഗ്രി എന്ന് കിട്ടി.